ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലുള്ള വ്യക്തികൾ. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ നമുക്ക് കാണിക്കും എത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ടെന്നൊക്കെ നമ്മളെ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ചില ആളുകൾക്കുണ്ടാവും സബ്സ്ക്രൈബേഴ്സിൻ്റെ അളവൊക്കെ അല്ലെങ്കിൽ കൗണ്ടൊക്കെ മറ്റുള്ളവർ കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ പല ചാനലിൽ ചെക്ക് ചെയ്താലും നിങ്ങൾ മനസ്സിലാവും ചില ആളുകൾ ഇപ്പോൾ വലിയ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആയാലും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടേഴ്സ് ആയാലും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഡിവിജ്വലെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടിപ്പ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വെയിൽ നല്ല അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാമെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിരുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം. ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്രോം ബ്രൗസറിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കിയിട്ട് യൂട്യൂബ് ഡോട്ട് ഇൻ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ യൂട്യൂബ് ഡോട്ട് ഇൻ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ക്രോമിൽ നമുക്ക് ഈ ഒരു ഫോണിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആയതുകൊണ്ട് നമുക്ക് ഈ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എൻഡിലേക്ക് അല്ലെങ്കിൽ എഡ്ജിലേക്ക് പോയാൽ നമുക്കിവിടെ നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഇവിടെ കാണും. അപ്പോൾ ആ ലോഗോ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ യുവർ ചാനൽ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നമ്മളെ ചാനലിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. എന്നിട്ട് നമ്മളിവിടെ കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആ ഒരു ഇത് എന്താവും, ക്രോമിലേക്ക് നമ്മൾ ഓപ്പൺ ആവും. ക്രോമിലേക്ക് ഓപ്പൺ ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴെയുള്ള ചാനൽ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് അഡ്വാൻസ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കിവിടെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് സേവ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും, നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് നമുക്ക് ഓഫാക്കി വെക്കാം. സെറ്റിംഗ് സേവ്ഡ് എന്നാണ് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ യൂട്യൂബ് ചാനലിലൊന്ന് പോയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാണുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എൻ്റെ ചാനലിൽ ആദ്യം സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാണുന്നുണ്ട്. അതിന് 1.32K എന്നായിരുന്നു കണ്ടത്. ഇപ്പം നമുക്കിവിടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് അധികം ബിഗിനേഴ്സിനൊക്കെ ആയിരിക്കും, കാരണം മറ്റുള്ളവർ കാണുമ്പോൾ എന്താണ്, നമുക്ക് തന്നെ ഒരു പിന്നെ നല്ല തൊലിക്കെട്ടിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം ഒരു ബിഗിനേഴ്സ് വരുമ്പം തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണ്, അപ്പോൾ അതെല്ലാവരും അറിയും എന്നൊക്കെയുള്ള ഒരു ഇതുള്ളവർക്ക് എന്താ ചെയ്യാം, ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇടുന്നതുപോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും, ഞാൻ അജയ് സിദ്ധ ടെക് വ്ളോഗ്സ് എന്നെൻ്റെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കണ്ടത്. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാം.